ദേശീയ രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി സജീവ സാന്നിധ്യമാണ് സിന്ധ്യ കുടുംബം അതിൽ തന്നെ ഭൂരിഭാഗം പേരും ബി ജെ പിക്ക് ഇതാണ് സിന്ധ്യ കുടുംബത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം വിജയരാജ് സിന്ധ്യ വിജയരാജ് സിന്ധ്യയുടെ മക്കളായ മാധവ് റാവു സിന്ധ്യ വസുന്ധരായ് സിന്ധ്യ യശോധര രാജ് സിന്ധ്യ മാധവ് റാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ വസുന്ധര രാജ സിന്ധ്യയുടെ മകൻ ദുഷ്യന്ത് സിംഗ് ഇനി വിജയരായ് സിന്ധ്യയിലേക്ക് പോകാം വിജയരായ് സിന്ധ്യ കോൺഗ്രസിലൂടെയാണ് ആദ്യമായി ലോക്സഭയിൽ വരുന്നത് രണ്ടാം ലോക്സഭയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കോൺഗ്രസ് ടിക്കറ്റിൽ അവർ ലോക്സഭയിലെത്തി പിന്നീട് കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അവിടെ നിന്ന് സ്വാതന്ത്ര്യ പാർട്ടിയിൽ പോയി അവിടെ നിന്ന് ജനസംഘത്തിലേക്കും പിന്നീട് ബി ജെ പി രൂപീകരിച്ചപ്പോൾ സ്ഥാപക നേതാവുമായി വിജയരാജ് സിന്ധ്യ അതിനുശേഷവും പാർലമെൻറ്റിൽ എത്തിയിട്ടുണ്ട് മരിച്ചത് ബി ജെ പി നേതാവായി തന്നെയാണ് വിജയരാജ് സിന്ധ്യയുടെ മകനാണ് മാധവ് റാവു സിന്ധ്യ മാധവ് റാവു സിന്ധ്യ അമ്മയുടെ പാതയിലൂടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ജനസംഘം ടിക്കറ്റിലാണ് എത്തിയത് പക്ഷേ പിന്നീട് ജനസംഘം വിടുകയും കോൺഗ്രസിലേക്ക് എത്തുകയാണ് മാധവ് റാവു സിന്ധ്യ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചു പിന്നീട് ഇടക്കാലത്ത് കോൺഗ്രസ് വിട്ടുപോയി ഒരു ചെറിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചെങ്കിൽ പോലും കോൺഗ്രസ്സിൽ തിരിച്ചെത്തുകയും കോൺഗ്രസ്സുകാരനായി തന്നെയാണ് മാധവ് റാവു സിന്ധ്യ മരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹത്തിന് വിയോഗമുണ്ടായത് സിറ്റിംഗ് എം പി ആയിരുന്നുവെന്ന് കോൺഗ്രസ്സിന് സിറ്റിംഗ് എം പി കൂടിയായിരുന്നു അദ്ദേഹം വസുന്ധര റായ് സിന്ധ്യ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയാണ് ഈ അടുത്ത കാലത്താണ് മുഖ്യമന്ത്രി പദം അവിടെ ബി ജെ പിക്ക് അധികാരം നഷ്ടപ്പെട്ടത് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷ കൂടിയാണ് വസുന്ധര സഹോദരി യശോധരായ് സിന്ധ്യ ബി ജെ പി നേതാവാണ് നേരത്തെ മധ്യപ്രദേശ് നിന്നുള്ള എം പി ആയിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ സർക്കാരിൽ മന്ത്രിയായിരുന്നു ഇപ്പോൾ അവിടെ എം എൽ എ ആണ് ശിവപുരി എന്ന മണ്ഡലത്തിലെ എം എൽ എ ആണ് യശോധരായ് സിന്ധ്യ ജ്യോതിരാദിത്യ സിന്ധ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ മാധവറാവു സിന്ധ്യയുടെ മകനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയത്തിൽ വരുന്നത് അതായത് മാധവ് റാവു സിന്ധ്യ മരിച്ചപ്പോഴുണ്ടായ രണ്ടായിരത്തി രണ്ടിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഗുണമണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു അതിനുശേഷം പിന്നീട് അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ കൂടി വിജയം ആവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ അവിടെ തോൽക്കുകയാണ് ഉണ്ടായത് ദുഷ്യൻ സിംഗ് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധ വസുന്ധർ രാജയുടെ മകനാണ് ദുഷ്യന്ത് സിംഗ് ബി ജെ പി നേതാവാണ് രാജസ്ഥാനിൽ നിന്നുള്ള എം പി കൂടിയാണ് ഇങ്ങനെയാണ് സിന്ധ്യ കുടുംബത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായുള്ളത് നാലു പേരാണ് ജ്യോതിരാത്യ സിന്ധ്യ വസുന്ധരായ് സിന്ധ്യ യശോധരായ് സിന്ധ്യ ദുഷ്യൻ സിംഗ് ഇതിൽ ജ്യോതിരായുത്തി മാത്രമാണ് കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നത് ബാക്കി മൂന്ന് പേരും ബി ജെ പിക്ക് ഒപ്പമായിരുന്നു കൂടി ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമായപ്പോൾ സിന്ധ്യ കുടുംബം ഏതാണ്ട് കാവ്യണിഞ്ഞിരിക്കുകയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു